ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഉടമകളുടെ വിദേശ നിക്ഷേപങ്ങളിലേക്ക് മീഡിയ അന്വേഷണം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് അനുബന്ധ സ്ഥാപനം ദുബായിലും രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി അതേസമയം ടി പി ചന്ദ്രശേഖരൻ വരക്കേസിലെ പ്രതികളെ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും കൂടാതെ എസ് എഫ് ഐ അന്വേഷണം ചോദ്യം ചെയ്തുള്ള കെ എസ് ഡി സിയുടെ ഹർജിയും ബലാൽസിംഗ് കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ പി ജി മനു നൽകിയ ജാമ്യാപേക്ഷയും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ ഗുഡ് മോർണിംഗ് ഇവിടെ മധ്യകേരളത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഈ കോടതിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് നമുക്ക് ഹയറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിൽ നിന്നും തുടങ്ങാം ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് കൊച്ചിയിൽ നിന്ന് പ്രധാനമായിട്ട് നൽകുവാനുള്ളത് അതോടൊപ്പം തന്നെ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വാർത്തകൾ ലഭിച്ചിരുന്നു ഇന്നും ഈ ഹൈറിച്ച് തട്ടിപ്പ് കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായിട്ടുള്ള കെ ഡി പ്രതാപൻ ഹാജരാകാനായിട്ട് ഇഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ മൂന്ന് തവണ തുടർച്ചയായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെ ഡി പ്രതാപനെയും ഒപ്പം തന്നെ ഭാര്യയായിട്ടുള്ള ശ്രീന പ്രതാപനെയും വിശദമായിട്ട് ചോദ്യം ചെയ്തിരുന്നു അതിനിടയിൽ ചില നിർണായകമായിട്ടുള്ള തെളിവുകളും രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട് അതായത് ഹൈറിച്ച് ഓൺലൈൻ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഹൈറിച്ച് സ്ഥാപനത്തിന്റെ അനുബന്ധ സ്ഥാപനം ദുബായിൽ ഇ കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ചില കടലാസ കമ്പനികൾ കേന്ദ്രീകരിച്ചും ശ്രീന പ്രതാപനും കെ ഡി പ്രതാപനും നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം പ്രത്യേകിച്ച് ഇവർ ഈ തട്ടിപ്പിലൂടെ ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പിലൂടെ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ സമാഹരിച്ച ആയിരം കോടിയോളം രൂപ ഏകദേശം ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയാണ് ഹൈറിച്ച് തട്ടിപ്പ് വഴി സമാഹരിച്ചത് ഇതിൽ ആയിരം കോടിയോളം രൂപ വിദേശത്ത് നിക്ഷേപം നടത്തി എന്നുള്ളതാണ് ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത് നിലവിൽ ഈട് നടത്തുന്നത് കള്ളപ്പണ ഇടപാടിലെ മറ്റ് കേസുകൾ അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസാണ് പക്ഷേ ഈ വിദേശത്ത് നിക്ഷേപം അടക്കം കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം പ്രകാരവും കേസുകൾ ഇ ഡി ഉടൻ തന്നെ ർ ചെയ്യും എന്തായാലും അതിന് പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണമാണ് ഈട് നടത്തിയിട്ടുള്ളത് അതിന്റെ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമുള്ള ഒരു നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്കാണ് ഈ പ്രതാപനെ നിലവിൽ വിളിച്ചു വരുത്തിയിട്ടുള്ളത് ഇന്ന് ഹാജരാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല എന്തായാലും ഒരു പത്ത് കൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്തായാലും മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അയൽ സംസ്ഥാനങ്ങളിലടക്കം പ്രതികൾ ഈ നിക്ഷേപം അതൊരു സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് കർണാടക തമിഴ്നാട് തുടങ്ങി അയൽ സംസ്ഥാനങ്ങളിലാണ് ഈ തട്ടിപ്പിലൂടെ സമാഹരിച്ച കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് ഈ സ്വത്തുവകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി ഏറ്റവും വലിയ വെല്ലുവിളി ഇ ഡി അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് ഇവരെ കേന്ദ്രീകരിച്ച് അതായത് ഈ നിക്ഷേപങ്ങൾ എവിടെയൊക്കെയാണ് ഇവർ നടത്തിയിട്ടുള്ളത് ആരൊക്കെ ഇതിനു വേണ്ടിയിട്ട് സഹായം ചെയ്തിട്ടുണ്ട് ഈ സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയത് എവിടെയൊക്കെ ആ കാര്യങ്ങൾ കണ്ടെത്തുവാനായിട്ടുള്ള നടപടിക്രമങ്ങളും ഇ ഡി നിലവിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കെ ഡി പ്രതാപനെ ഇന്നും വിളിച്ചു വരുത്തുന്നുണ്ട്